ഹല്ലേലൂയ്യ. പാപകരമായ ജീവിതവഴികള് നമ്മളെ തകർച്ചയിലേക്ക് നയിക്കും. എല്ലാ തകർച്ചകളുടെയും പിന്നിൽ പാപത്തിൻ്റെ മേഖലയുണ്ട്. പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനം, ആറാം പ്രമാണത്തിൻ്റെ ലംഘനം, അഞ്ചാം പ്രമാണത്തിൻ്റെ ലംഘനം, അഞ്ച് ദൈവ ആരാധന, വ്യഭിചാരം, കൊലപാതകം, അതിനകത്ത് അബോർഷൻ, ഈ പാപങ്ങൾ ചെയ്ത വ്യക്തികൾ അവരുടെ കുടുംബങ്ങളിൽ തകർച്ച ഉറപ്പാണ്. ഈ മൂന്ന് പാപത്തിലൂടെ ജീവിച്ചു കടന്നു പോകുന്നവർ അവരുടെ ജീവിതങ്ങളിൽ വലിയ തകർച്ചകൾ കടന്നു വരും. ഒരു സംശയം ഓർക്കാപ്പുറത്തായിരിക്കും വലിയ തകർച്ചകളിലേക്ക് നിങ്ങളുടെ കുടുംബം വീഴാൻ പോകുന്നത്. ഒന്ന് യോഹന്നാൻ 3:4 പറയുന്നു, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. ദൈവിക നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ ആര് ലംഘിക്കുന്നുവോ അതാണ് പാപം. ദൈവ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും ലംഘിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ പാപം ചെയ്യുകയാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 28:13, അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. നിയമത്തിൻ്റെ മേൽ നിയമം, ചട്ടത്തിൻ്റെ മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം, അങ്ങനെ അവർ പോയി പുറകോട്ടും അറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം നിയമത്തിൻ്റെ മേൽ നിയമമാണ്, ചട്ടത്തിൻ്റെ മേൽ ചട്ടമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നിയമത്തിൻ്റെ മേൽ നിയമമാണ്. ഇവിടെ അല്പം, അവിടെ അല്പം, ഇവിടെ അല്പം, അവിടെ അല്പം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറകോട്ട് പോയി മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. കുറച്ച് പാപം, കുറച്ച് പുണ്യം, അങ്ങനെ ഒരു വിശ്വാസ ജീവിതമില്ല. കുറച്ച് പാപങ്ങൾ ചെയ്യുക, കുറച്ച് പുണ്യങ്ങൾ ചെയ്യുക, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ അല്പം, അവിടെ അല്പം, ലോകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറെ പുണ്യം കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ജീവിച്ചാൽ ഞങ്ങൾ പുറകോട്ട് പോയി മറിഞ്ഞു വീണ വലയിൽ അകപ്പെടും. ആരുടെ വലയിലാണ്? പിശാചിൻ്റെ. ചിലര് വലയ്ക്കകത്താണ്, വലയ്ക്കകത്തുനിന്ന് ഇത്തവണയെങ്കിലും ഒന്ന് പുറത്ത് വരണം കേട്ടോ. ഒന്നാമത്തെ പ്രമാണത്തിൻ്റെ ലംഘനം. ഈ ആലുവായെ സംബന്ധിച്ച് എനിക്ക് പരിചയമില്ല. ഞാൻ ഈ ആലുവായിൽ ആദ്യമായിട്ടാണ് ഒരു കൺവെൻഷന് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. ആലുവ ദേശത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന ചില ദേശത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. തൃശ്ശൂർ, കുന്നംകുളം, അങ്ങനെയുള്ള ആ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് കുട്ടിച്ചാത്തൻ സേവ. കേട്ടിട്ടുണ്ടോ? ആ, നമ്മുടെ ക്രിസ്ത്യാനി ചേട്ടന്മാരും അമ്മച്ചവരൊക്കെ ധാരാളം പോകുന്നുണ്ട് കുട്ടിച്ചാത്തൻ സേവയ്ക്ക്. അവിടെയൊക്കെ ധ്യാനം എത്തുമ്പോൾ അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, വല്ല കുമ്പസാരഥി വന്ന് പറയുന്നത്, ചേട്ടന്മാർ 1-ാം തീയതിയൊക്കെ കൃത്യമായിട്ട് കുട്ടിച്ചാത്തിന് ദശാംശം കൊടുക്കുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെയുണ്ട്.
അതുപോലെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികള് ജ്യോത്സ്യന്മാരുടെ പ്രാശ്രികന്മാരുടെ കൂടോത്രക്കാരുടെ അങ്ങനെ ഉള്ളവരുടെയൊക്കെ ഇടയിലേക്ക് ഒഴുക്കാണ് കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത്. ആലപ്പുഴ ഈ ഭാഗത്ത്, ആലപ്പുഴ അല്ലെ ഇങ്ങനെ ഈ ആലുവ എറണാകുളം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വലിയ പിടിയില്ല. ഇവിടെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ? സിദ്ധന്മാരും ജ്യോത്സ്യന്മാരും പ്രാശ്നികരും ഒക്കെ ഉണ്ടോ? കുട്ടിച്ചാത്തൻ സേവ ഒക്കെ ഉണ്ടോ? എനിക്കറിയില്ലാത്തോണ്ട് ചോദിക്കുക. ഉണ്ടോ? ഇല്ല, ഇല്ല. ഓ, രക്ഷപ്പെട്ടു. എത്ര നല്ല നാട്. ഞാൻ എരിമേലിൽ നിന്ന് ഇങ്ങോട്ടെങ്ങാനും പോരുക, ഇവിടെ എങ്ങനെ 10 സെന്റ് സ്ഥലം പിടിച്ച് ജീവിക്കാം. കുട്ടിച്ചാത്തൻ്റെ ഏർപ്പാടില്ല, മന്ത്രവാദമില്ല, കൂടോത്രമില്ല, ഇവരൊന്നും വിടില്ലേ. എന്ത് നല്ല നാട് എൻ്റെ ദൈവമേ. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഇല്ലാതിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തില് 9-14 വരെയുള്ള വചനങ്ങൾ. നിയമാവർത്തനം 18-ാം അധ്യായത്തില് 9-14 വരെയുള്ള വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ, പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ശുദ്ധപ്രയോഗക്കാരൻ, മൃതസന്ദേശവിദ്യക്കാരൻ, ഇവർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത്. ഇത്തരക്കാർ കർത്താവിന് നിന്നിലാണ്. ജ്യോത്സ്യന്മാരെയും പ്രാശ്നികരെയും നിങ്ങൾ ശ്രവിക്കരുത്. ഞാൻ ഈ പറഞ്ഞവരൊക്കെ ഇവിടെയുണ്ടോ? കൂടോത്രക്കാര്, മന്ത്രവാദികൾ, ജ്യോത്സ്യന്മാര്, പ്രശ്നം വയ്ക്കുന്നവര് ഒക്കെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. തമാശ ചോദിച്ചല്ല. ഉണ്ടോ? അറിയത്തില്ലല്ലേ. ഓ, നല്ല കാര്യം. അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട് കേട്ടോ, മന്ത്രവാദവും കൂടോത്രവും ആഭിചാരവും. എസക്കിയേൽ 13:20, മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. മനുഷ്യരെ പക്ഷികളെ എന്ന പോലെ കുടുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അപ്പം നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. ആരുടെ കയ്യിലോ കഴുത്തലോ അരയിലോ ഒക്കെ മന്ത്രച്ചരടുകൾ, ചില ക്രിസ്ത്യാനിയുടെ ഒക്കെ കഴുത്തല ഏലസുകൾ, ഈ പുട്ടുകുറ്റി പോലുള്ള ചില തകിടുകൾ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഏലസുകളെ കയ്യിലും കഴുത്തിലൊക്കെ കെട്ടിടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ആരുടെ തകിടോ ഏലസോ കറുത്ത ചാടോ എവിടെന്തെങ്കിലുമൊക്കെ ഓതിയോ അങ്ങനെ അല്ലാതെ ഏതെങ്കിലുമൊക്കെ പരിപാടി നടത്തി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ തന്നെ എല്ലാം അഴിച്ചു ദൂരെ കളഞ്ഞേക്കാം. ഹല്ലേലൂയ. ആ സാധനം കൊണ്ടുനടക്കാൻ പാടില്ല. അത് ശരിക്കും അങ്ങനെ ചെയ്താൽ അത് പൈശാചികമായ ഒരു പരിപാടിയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും സാത്താന്യ ബന്ധനത്തിലാവുകയാണ്. പിശാചിൻ്റെ ആധിപത്യത്തിൽ, പിശാചിൻ്റെ അടിമത്വത്തിൽ നിങ്ങളാവുകയാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ ഈ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, ആലുവ ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ്. നിങ്ങളാരും പോയിട്ടില്ല, പോകാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല. ഇനി പോകണമെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ തൃശ്ശൂരൊക്കെ പോകേണ്ടി വരും. എന്തിനും പരിപാടി നടത്തുന്നില്ല. അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ പരിപാടി ചെയ്തതിന് കൂടോത്രം നടത്തിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ധന്മാരെ കൊണ്ടുവരിക. ചെയ്തിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തിൽ ഏറ്റു പറയണം കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കുമ്പസാരം അച്ഛൻ ക്രമീകരിക്കുമായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുമ്പസാരത്തിന് തുറന്ന് പറഞ്ഞു കുമ്പസാരിക്കണം. വീട്ടിൽ വല്ല തകിടോ ഏലസോ ഭസ്മോ അങ്ങനെ പിന്നെ പുട്ടുകുറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് ദൂരെ കളയണം. ഇത് കർത്താവിൻ്റെ പരിപാടിയല്ല, ഇത് പിശാചിൻ്റെ പരിപാടിയാണ്. സങ്കീർത്തനം 16:4 ആർക്കല്ലേ അറിയോ വചനം? സങ്കീർത്തനം 16:4. അന്യ ദൈവങ്ങളെ അനുഗമിച്ച് നിങ്ങളുടെ ദുരിതം നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. അന്യ ദൈവങ്ങളെ അനുഗമിച്ച് നിങ്ങളുടെ ദുരിതം നിങ്ങൾ വർദ്ധിപ്പിക്കരുത്. അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കരുത്. അന്യ ദൈവങ്ങൾക്ക് രക്തത്തിൻ്റെ പാനീയ ബലി അർപ്പിക്കരുത്. അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കരുത്. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്, നേർച്ച കാഴ്ച കൊടുക്കരുത്, കുമ്പിടരുത്, വണങ്ങരുത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കുന്നത് ഏറെ നല്ലത്. അങ്ങനെയൊക്കെ ആരെങ്കിലും ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അനുദപിക്കേണ്ട ഒരു പാപത്തിൻ്റെ മേഖലയാണ്. 1 കൊരിന്ത്യർ 10:20 പറയുന്നുണ്ട്, വിഗ്രഹത്തിന് അർപ്പിച്ചത് പിശാചിന് അർപ്പിച്ചതാണ്, അത് നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ല. വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഞാൻ ഈ പറയുന്നത് മുഴുവൻ വിശുദ്ധ ബൈബിളിലെ വചനങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ വിഗ്രഹത്തിന് അർപ്പിച്ച വസ്തുക്കൾ നിങ്ങൾ ഭക്ഷിക്കുവാനായിട്ട് പാടില്ലെന്നാണ് വചനം പറയുന്നത്.
അങ്ങനെ ഭക്ഷിക്കാൻ പാടില്ല. ഭക്ഷിച്ചെങ്കിൽ ആ മേഖലയിൽ നമ്മൾ അതൊക്കെ ഗൗരവമാണ്, കുംഭസാരത്തിലൊക്കെ പറയേണ്ട മേഖല തന്നെ. ഞങ്ങൾ ആരെങ്കിലും അറിവില്ലാതെ മന്ത്രവാദമോ കൂടോത്രമോ തകിട് കെട്ടുകയോ മറ്റ് ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്താ വിജയം വരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ അനുദിപ്പിക്കണം. കുംഭസാരത്തിൽ ആ പാപങ്ങൾ ഒക്കെ നിങ്ങൾ ഏറ്റുപറയണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. അല്പങ്ങളുടെ സ്വരമുയർത്തി യേശു നാമത്തെ വിളിച്ചേ. യേശുവേ, ഞാനോ എൻ്റെ പിതാക്കന്മാരെ പൂർവീയരോ ആരെങ്കിലും ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, മന്ത്രവാദം കൂടോത്രം ആഭിചാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശുവേ ആ ചെയ്ത പാവങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. കരുണ ആയിരിക്കണമേ. നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ എന്നോട്, എൻ്റെ കുടുംബത്തോട്, തലമുറയോട് കരുണ ആയിരിക്കണമേ. ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഗൗരവമേറിയ പാപത്തിൻ്റെ മേഖല മാത്രമാണ് ഞാൻ പൊതുവായിട്ട് പങ്കുവയ്ക്കുന്നത്, നമ്മുടെ തകർച്ചയുടെ പ്രധാനപ്പെട്ട പാപമേഖല. ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞു, അന്യദൈവ ആരാധന, മന്ത്രവാദം, കൂടോത്രം, അതുപോലെ ചില കാര്യങ്ങളാണ്. ജ്യോതിഷന്മാരെ കാണുക, പ്രാശ്നരെ കാണുക, രാഘുകാലം നോക്കുക, അങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ. ഇതൊന്നും ക്രിസ്ത്യാനിക്കുള്ള പരിപാടിയല്ല. ഗലാത്യ 4:10, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും കാലങ്ങളും ആചരിക്കുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് പ്രതാപിലായോ. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും കാലങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് പ്രതാപിലായോ. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക, അവിടെ ദിവസങ്ങളോ കാലങ്ങളോ സമയങ്ങളോ രാഘുകാലമോ ഗുളികകാലമോ ഒരു കാലവും ക്രിസ്ത്യാനിക്ക് ബാധകമല്ല. കാലത്തെ തോൽപ്പിച്ചവൻ കൂടെയുണ്ട്. കാലത്തെ തോൽപ്പിച്ചവൻ, സമയത്തെ തോൽപ്പിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ദാനിയൽ 2:21, കാലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാലവും നോക്കണ്ട, യേശു നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഒന്നാം പ്രമാണത്തെക്കുറിച്ച് ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞു. ഇനി ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് അത്. ഇപ്പം ആദ്യത്തെ കാര്യം ഇവിടെ ആരും പറഞ്ഞപ്പോൾ ആരും ഇവിടില്ല എന്ന് പറഞ്ഞു അല്ലേ. മന്ത്രവാദികൾ കൂടെ ഉത്തരക്കാർ അങ്ങനെയുള്ളൊരാരും ഈ ആലുവ ദേശത്തെ ഇല്ല. ഇനി അടുത്ത പാപത്തിൻ്റെ മേഖല പറയുക. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരും ആലുവായി കാണാൻ ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യരാണ് ഇവിടെ മുഴുവൻ. അതേക്കുറിച്ച് ഞാൻ അല്പമൊന്ന് പറയാം. വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗഭോഗം, മൃഗഭോഗം, സ്വവർഗരതി, രതി വൈകരണങ്ങൾ, ബ്ലൂ ഫിലിം കാണുക, മോശമായ സൈറ്റ് കയറി മണിക്കൂറിടുന്ന അശുദ്ധി കാണുക, ഇങ്ങനെയുള്ള പരിപാടി ആലുവാക്കാർക്കില്ല. ആ ട്രെയിനെ കയറ്റി മൊത്തം വളരെ വിടണം. ആലുവാക്കാർ മൊത്തം ട്രെയിനെ കയറ്റും, കാരണം വിശുദ്ധരുടെ ഗണമാണ് ഇവിടെ. എന്നാലും ഞാനിതേ കുറിച്ചൊന്ന് പറയുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലൊക്കെ ഇതുപോലെ പാപം ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ചല്ല പറയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി മോശമായിട്ട് ജീവിക്കുന്നവരുണ്ട്, ഒത്തിരി കുഴപ്പക്കാരുണ്ട്. അവരെക്കുറിച്ച് ഞാൻ അല്പസമയം പറയാം. അപ്പം ഇത് പറയുമ്പോൾ വല്ല കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പശ്ചാത്തപിക്കണം കേട്ടോ. ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ ശരീരം വ്യഭിചരിക്കാനും സ്വയംഭോഗം നടത്താനും സ്വർഗഭോഗം നടത്താനും മദ്യപിക്കാനും കഞ്ചാമടിക്കാനും ലേഖരി ഉപയോഗിക്കാനുള്ളതൊന്നും അല്ല. നിന്റെ ശരീരത്തെ നിർമ്മലമായിട്ടു നീ കാത്തു സൂക്ഷിക്കണം. നിന്റെ ശരീരത്തെ നീ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം. അല്ലേലൂയ, അല്ലേലൂയ. യേശുവേ നന്ദി. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്തോസിന്റെ 6-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമെന്നു. ക്രിസ്തുവിന്റെ അവയവമാണ് എൻ്റെ ശരീരം, എൻ്റെ ശരീരം എനിക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമെന്നു. ഒരിക്കലുമില്ല. 16-ാമത്തെ വചനം,
ഒന്ന് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ കർത്താവിനോട് ഏക ആത്മാവായി തീരും. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവൻ മനുഷ്യൻ ചെയ്യുന്ന സകല പാപം, മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അല്ലേലൂയ. അവിടെ പതിനാറാമത്തെ വചനം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു. വചനത്തിൽ പറയുന്നത് പോലെ, തുടർന്ന് പറഞ്ഞ എന്താ, വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഒറ്റ ശരീരമാകുന്നു. ഇതിന്റെ ഗൗരവം നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. ഒരു പുരുഷൻ, ഭാര്യയുണ്ട്, മക്കളും ഒക്കെ ഉണ്ട്, അല്ലെ, ഒരു സ്ത്രീ തെറ്റായ ഒരു പാപബന്ധത്തിൽ ആകുന്നു. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ, ബോംബെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, 28 വയസ്സ് പ്രായമുണ്ട്. ധ്യാനാവസരത്തിൽ എന്നെ എടുക്ക വന്നു, വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? കണ്ടാൽ ആൾ നല്ല മിടുക്കനാണ്, ഒരു നല്ല പാൻറ്റും നല്ല ബനിയനും ഒക്കെ ഇട്ട്, വലിയ കുഴപ്പമൊന്നും കണ്ടാത്തൊന്നുമില്ല. അവൻ പറഞ്ഞു, ഞാൻ ഒരു HIV രോഗിയാണ്, എയ്ഡ്സ് രോഗിയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ രോഗത്തിലേക്ക് ആയത്? എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഞാൻ ഹോമോസെക്ഷന് അടിമയായിരുന്നു. പുരുഷനും പുരുഷനും തമ്മിൽ പാപം ചെയ്യുന്നു, സ്ത്രീയും സ്ത്രീയും തമ്മിൽ പാപം ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു, അപ്പം തന്നെ പാപത്തിലായി. അത് കഴിഞ്ഞ് പഠിക്കാൻ പോയടത്തൊക്കെ ഈ ഒരു പാപമായിരുന്നു. ഇച്ചോട് മുന്നോട്ടായപ്പം നേഴ്സിംഗ് ഫീൽഡിലായി, പിന്നെ തെറ്റായ ബന്ധം, വ്യഭിചാരം ആ മേഖലയിലുള്ള ജീവിതമായി. 28 വയസ്സുകാരൻ ഇന്ന് എയ്ഡ്സ് രോഗിയാണ്. പാപകരമായ ജീവിതം അവനെ ഇന്ന് മരണത്തിലെത്തിച്ചിരിക്കുക. എപ്പോൾ വേണമെങ്കിലും അവൻ മരണത്തിന്റെ പിടിയിൽ അമരും. ഓർമ്മ വെച്ച നാൾ മുതൽ സ്വർഗഭോഗത്തിലും വ്യഭിചാരത്തിലും ജീവിച്ച ആ ചെറുപ്പക്കാരൻ മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുക. അവൻ എൻ്റെ മുൻപിൽ നിന്ന് കരയുക. അവൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, കഥാവിൽ സൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കഴിഞ്ഞു, ധ്യാനം കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തു. അതിനുശേഷമുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെതിരെ ലേഖനത്തില് 1 അധ്യായത്തിന്റെ 26 വചനങ്ങൾ, അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാരും സ്വാഭാവിക ബന്ധം വിട്ട് സ്വവർഗ ഭോഗത്തിൽ ഏർപ്പെട്ടു. പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിൽ സ്വവർഗ ബന്ധത്തിൽ ഏർപ്പെട്ടു. ദൈവം അവരെ കൈവിട്ടു. അവരുടെ അധമ വികാരങ്ങൾക്ക് ദൈവം അവരെ കൈവിട്ടു കളഞ്ഞു. ഓർത്തുകൊള്ളുക, വ്യഭിചാരികളെ, സ്വർഗഭോഗികളെ, സ്വയംഭോഗികളെ, ആ വിധത്തിലും മ്ലേച്ഛ പാപങ്ങൾ നയിക്കുന്നവർ ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിൽ തകർച്ച വരാൻ പോകുക. ഇന്നൊരു പക്ഷേ തകർച്ച കാണും, ഇല്ലെങ്കിൽ വലിയ താമസമൊന്നുമില്ല. നിന്റെ കുടുംബത്തിൻ്റെ വേര് തോണ്ടുന്ന പാപമാണ് വ്യഭിചാരമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. വേശ്യയുമായിട്ട് സംയോജിക്കുമ്പോൾ അവളുമായിട്ട് ഒരു ശരീരമായിട്ട് തീരുന്നു. അതിൻ്റെ ഗൗരവമെന്ന് മനസ്സിലാക്കുക. ഒരു പുരുഷൻ ഒരു വേശ്യാ സ്ത്രീയുമായിട്ട് ശരീരത്തിൽ അവർ ഒന്നാകുന്നു. അപ്പോൾ അവർ ഒറ്റ ശരീരമാകുന്നു. വചനം പറഞ്ഞു, വേശ്യയുമായിട്ട് സംയോജിക്കുമ്പോൾ അവർ ഒറ്റ ശരീരമായിട്ട് തീരുന്നു. കർത്താവുമായിട്ട് യോജിക്കുമ്പോൾ അവർ ഏക ആത്മാവ്, ദൈവമായിട്ടുള്ള ഒറ്റ ആത്മാവായി തീരുക. ഒരു തെറ്റായ ബന്ധത്തിൽ എടുക്കുമ്പോൾ, ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് തെറ്റായ ബന്ധത്തിലാകുമ്പോൾ അവർ ഒറ്റ ശരീരമാവുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു വേശ്യാ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ആ പുരുഷൻ തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ശരീരം പങ്കുവെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മുമ്പേ വചനത്തിൽ കേട്ട, അതിൻ്റെ ഗൗരവം നിങ്ങൾ തിരിച്ചറിയണം. ഒരുവൻ ഒരു വേശ്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ ഒറ്റ ശരീരമാകും. അപ്പോൾ പുരുഷന്റെ ശരീരവും വേശ്യയുടെ ശരീരമായിട്ട് മാറി. ആ പുരുഷൻ സ്വന്തം ജീവിത പങ്കാളിയുമായിട്ട് ഒന്നാകുമ്പോൾ
സ്വന്തം ജീവിത പങ്കാളിയുടെ ശരീരം എന്താകും? മേശയുടെ ശരീരമാകും. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോ, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട, മനസ്സിലായി കാണും. അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളോ ഇന്ന് പെൺപിള്ളേർ ആടെങ്കിലും പുറകെ പോകുന്ന ഓർത്ത് അധികം ആപരാധിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ചില മാതാപിതാക്കൾക്ക് ഭയങ്കര ലോട്ടറിയാ, 10 പൈസ കാശ് മുടക്കാതെ പെൺപിള്ളേർ ഇറങ്ങിപ്പോകുന്നു. ജാതിയും മതവും വർഗവും വർണ്ണമൊന്നും നോക്കാതെ കണ്ടോൻ്റെ കൂടെ പോവുക. ഈ ആഴ്ച ധ്യാനത്തിൽ കൂടിയ ഒരമ്മ ചങ്ക് പൊട്ടി എൻ്റെ മുൻപിൽ ഇത് പറയുക. ബുധനാഴ്ച പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നോട്, ഞാൻ ബ്രദറെ ഒരു 2 മിനിറ്റ് എനിക്ക് തരാം, ഞാൻ മാറി നിന്ന് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ അമ്മയെ കരയുന്നത്? കരയാണ്, ഒരു 10-50 വയസ്സ് താടെ പറയാം, 2 മക്കള്, ഒരാണും ഒരു പെണ്ണും. അമ്മ പറയുക, എൻ്റെ മോള് അവൾക്ക് +2 പഠിക്കുക, 18 വയസ്സ് പൂർത്തിയാകാൻ 3 മാസം പ്രായമുള്ളപ്പോൾ അവള് ഒരുത്തിൻ്റെ കൂടെ പോയി. നല്ല കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും അന്തസ്സുള്ളവനാണെങ്കിലും വേണ്ടില്ല, അവർക്ക് സഹിക്കാമായിരുന്നു. ആ അമ്മ പറയുക, ഒരുത്തിൻ്റെ കൂടെ പോയി എൻ്റെ മോള്, അവള് ഒരു ചായ കുടിച്ച്, അപ്പൻ ഒരു ചായ കുടിച്ചിട്ട് ഗ്ലാസ് വെച്ചാല് അത് എടുത്തോണ്ട് വന്നാൽ അപ്പൻ അവളെ കൊണ്ട് കഴിയിപ്പിക്കത്തില്ല, കാരണം ഒരു മോളേ ഉള്ളൂ, ഓമനച്ചു വളർത്തിയതാ. അമ്മ പറയുക, എൻ്റെ മോക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഉള്ളാസ് കടുങ്കാപ്പി അനത്താനായിട്ട് അറിയത്തില്ല. 18 വയസ്സ് ആകുന്നതിന് 3 മാസം മുൻപേ അവള് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ചെറുപ്പക്കാരൻ, 10 വയസ്സായിക്ക് മാർഗമില്ലാത്തവൻ, 2 സെന്റിനകത്ത് ജീവിക്കുന്ന ഒരു ഇത്, ഒന്നാം തരം കുടുംബത്തിലെ സമ്പന്ന കുടുംബത്തിലെ കൊച്ച. അവള് പോയി 3-4 മാസം തമിഴ്നാട്ടിലോ എങ്ങോണ്ടായിരുന്നു, കേസൊക്കെ കൊടുത്തു. 3-4 മാസം കഴിഞ്ഞാ കിട്ടിയത്. കീഴ്ച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ? കൊണ്ടുവന്നു. എന്താ കാര്യം? ഈ അമ്മ കരയുക, എൻ്റെ മോക്ക് സ്റ്റൗ കത്തിച്ചിട്ടോ ഒരു കടുങ്കാപ്പി അനത്താനായിട്ട് അറിയത്തില്ല. അവളിപ്പോ 2 സെന്റുകാരൻ്റെ കൂടെ അടുപ്പിൽ തീ ഊതുകയാ. ഒരമ്മയുടെ ചങ്കുപൊട്ടി കരയുക. കൊള്ളാവുന്ന കുടുംബത്തിലെ പെങ്കൊച്ച, എന്തു പറ്റി? ഇതുപോലെ 1-2 സംഭവങ്ങളല്ല എൻ്റെ നാട്ടില്, ഒത്തിരി സംഭവങ്ങൾ പറഞ്ഞാൽ തിരുത്തില്ലാത്തല്ല. നമ്മുടെ പെൺകുട്ടികൾ കാണിക്കുന്ന തോന്നിമാസങ്ങൾ, വിവാഹത്തിന് മുൻപ് തന്നെ തെറ്റായ ബന്ധങ്ങള്, ശരീരം പങ്കുവെക്കാനായിട്ടൊരു മടിയുമില്ല. ഈ അടുത്ത നാളില് നമ്മുടെ ധ്യാനം നടക്കുമ്പോൾ ഒരമ്മ തൻ്റെ മോളെ കൊണ്ടുവന്നു. മോക്ക് ഡൽഹിയിൽ നേഴ്സായിട്ട് പഠിച്ച് ജോലിയുണ്ട്, ജോലിയായിട്ട് 4 വർഷമായി. അവിടുത്തെ ഒരു നല്ല ഹോസ്പിറ്റൽ ജോലിയാ. മിടുമിടുക്കി കണ്ടാൽ നല്ല സൈസുമാണ് പെങ്കൊച്ച്. കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അപ്പനും അമ്മാച്ചമാരൊക്കെ പോയി ഡൽഹി പോയി പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്ന ഒരുത്തൻ്റെ കൂടെ ആയിരുന്നു അവിടെ ജീവിതം. 5-6 മാസമായി ഒരുത്തനോട് ജീവിക്കുകയായിരുന്നു. രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ട് എങ്ങനെയോ ഇതറിഞ്ഞു. ആരോ പെൺപിള്ളേർ അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ട് കൊച്ചിനെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുക, വല്ല കാര്യമുണ്ടോ? അമ്മ പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ കഥയൊക്കെ കേട്ടു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ധ്യാനങ്ങളിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഏതോ ഇടവേള സമയത്ത് ഈ പെമ്പച്ച് എൻ്റെ അടുക്ക് വന്നു. പിന്നെ ബ്രദറെ, ഉച്ച കഴിഞ്ഞ ഉച്ചക്കത്തെ ബ്രേക്ക് എനിക്ക് 1/2 മണിക്കൂർ തരണം, എനിക്ക് ഇച്ചിരി ഒന്ന് സംസാരിക്കണം, എന്നിട്ട് വേണം എനിക്കൊന്ന് കുമ്പസാരിക്കാൻ. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, കാണാമെന്ന് പറഞ്ഞു. ഉച്ചക്കത്തെ ബ്രേക്കിന്, ഉച്ച കഴിഞ്ഞ കുമ്പസാരമാ, താമസമുള്ള ധ്യാനമാ, ഉച്ച കഴിഞ്ഞത്തെ ബ്രേക്കിന് അല്ല, സുന്ദരി അതിപുരാതിൻ്റെ കുടുംബത്തിലെ കൊച്ച് എൻ്റെ അടുക്ക് വന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടാൽ മുഖമൊക്കെ നല്ല മിടുക്കിയാണ്, നല്ല മിടുക്കി സുന്ദരി, നല്ല മുടിയൊക്കെ ഉണ്ട്. കണ്ടാൽ ആരും കുറ്റം പറയത്തില്ല. മിടുക്കിയായ പെണ്ണ് വന്നിരുന്നു. അവൾ ഹൃദയം തുറന്നു. 3 അബോർഷൻ കഴിഞ്ഞു. പല ഡോക്ടർമാരുമായിട്ട് ശരീരം പങ്കുവെച്ചിട്ടുണ്ട്. 6 മാസക്കാലമായിട്ട് ഒരു അക്രൈസ്തവൻ്റെ കൂടെ ജീവിതമായിരുന്നു. എങ്ങനുണ്ട്? അവൾ മദ്യപിക്കും, അവൾ പുക വലിക്കും, സിഗരറ്റ് വലിക്കും. എങ്ങനുണ്ട്? ഞാൻ ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങള് പച്ചയായ സത്യങ്ങളാ. പല അമ്മമാരും സങ്കടപ്പെടുന്നുണ്ട്, പല അപ്പന്മാര് ഹൃദയം പൊട്ടി കരയുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി? വിവാഹത്തിന് മുൻപ് തന്നെ അവര് പാപത്തിന്റെ ബന്ധങ്ങളിൽ ഏർപ്പെടുകയാ. മയക്കുമരുന്നിനും മറ്റ് പാപകരമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന, നശിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ. വ്യഭിചാരവും സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, ബ്ലൂ ഫിലിമും, മോശമായ സൈറ്റിലൊക്കെ കയറി സകലമ്മളെ ചുറ്റും കാണുക. കോളേജിലൊക്കെ പഠിക്കുന്ന പെൺപിള്ളേരുടെ മൊബൈലിനകത്തൊക്കെ എന്തൊക്കെ. ഈടെ ഒരു ചെറുപ്പക്കാരൻ കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട്, ബ്രദറെ, ഞങ്ങളൊക്കെ പിന്നെയും ഭേദമാ, ഞങ്ങൾക്ക് സംഭവമൊക്കെ ഞങ്ങളുടെ മൊബൈലിലോട്ട് തരുന്നത് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരാന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന പെൺപിള്ളേരാന്ന് പറഞ്ഞു സാധനം തരുന്നു. അതുപോലെയാണ് അവരുടെ ഈ സ്റ്റോക്ക്. സാകാരമ്മളെ ചൊതയും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പലരും വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ മോനും മോളും ഒക്കെ നല്ല പെർഫെക്റ്റാണ്, വിശുദ്ധരായിട്ടാണ് ജീവിക്കുന്നത്. ആരും അങ്ങനെയൊന്നും സ്വപ്നം കാണണം കേട്ടോ. കൈവിട്ടു പോയി കഴിയുമ്പോൾ നിങ്ങളറിയും. പ്രൈസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. അല്ലേലൂയ്യ.
കർത്താവിന്റെ മുൻപിൽ നമ്മുടെ പാപങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കരമൊന്ന് കുപ്പിപ്പിടിച്ച് നമ്മൾ ചെയ്ത പാപങ്ങൾ പ്രധാനപ്പെട്ട മേഖലകൾ ഞാൻ പറഞ്ഞു. അന്യദൈവ ആരാധന, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക. ജഡിക പാപങ്ങൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, കുടുംബജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ അവിശ്വസ്തത, തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാം, അബോർഷൻ, കൊലപാതകം, അതുപോലെ നാവിൻ്റെ പാപങ്ങൾ, കള്ളം പറയുക, നുണ പറയുക, ചിത്തം വിളിക്കുക, എല്ലാം കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ച് പണം പലിശയ്ക്ക് കൊടുക്കുക. കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ മാപ്പ് ചോദിച്ച്, കർത്താവിൻ്റെ അഭിഷിക്തരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങൾ അവയ്ക്കെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ, രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കരുണയ്ക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ച് എല്ലാവരും സ്തുതിച്ച് യേശുവേ എന്നോട് എന്റെ കുടുംബത്തോട് കരുണയാകണമേ, പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കരുതേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ, എന്നെ ശിക്ഷിക്കരുതേ, കരുണ തോന്നണേ, അലിവ് തോന്നണേ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ.